ലോകത്തിലെ അതിശയകരമായ 10 ശിലാരൂപങ്ങൾ 10 ഇൻക്രെഡിബിൾ റോക്ക് ഫോർമേഷൻസ് അറൌണ്ട് ദ വേൾഡ്. ഹലോ ഫ്രണ്ട്സ്, ടോപ്പ് 10 മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രകൃതിയിലെ അതിശയകരമായ കാഴ്ചകളിൽ ഒന്നാണ് ശിലാരൂപങ്ങൾ. ഒരുപാട് വർഷങ്ങളെടുത്ത് പ്രകൃതി ഒരുക്കുന്ന മനോഹരമായ കാഴ്ചകളാണവ. അത്തരം ചില ശിലാരൂപങ്ങളെ കുറിച്ചാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അതിനു മുൻപ്, ഈ ചാനലിലെ പുതുപുത്തൻ വീഡിയോകൾ കാണുന്നതിനായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കണും അമർത്തുക. നമ്പർ 10, കൃഷ്ണന്റെ വെണ്ണക്കല്ല്. തമിഴ്നാട്ടിലെ മഹാബലിപുരം ചരിത്രാവശേഷിപ്പുകളുടെ കലവറയാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവിടെ ഏത് നിമിഷവും താഴെ വീഴാമെന്ന മട്ടിൽ നിൽക്കുന്ന ഒരു വലിയ പാറയുണ്ട്. ആകാശ ദൈവങ്ങളുടെ ശില എന്ന അവിടുത്തുകാർ വിളിക്കുന്ന ഈ പാറ പരക്കെ അറിയപ്പെടുന്നത് കൃഷ്ണന്റെ വെണ്ണക്കല്ല് എന്ന പേരിലാണ്. 20 മീറ്റർ ഉയരവും 5 മീറ്റർ വീതിയുമുള്ള ഈ പാറയ്ക്ക് ഏതാണ്ട് 250 ടൺ ഭാരവുമുണ്ട്. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നല്ലേ, ഈ പാറ 2.5 അടി മാത്രമുള്ള ഒരു ചരിഞ്ഞ തറയിലാണ് ഉറച്ചു നിൽക്കുന്നത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ചരിവുള്ള ഒരു പ്രതലത്തിൽ സാധാരണയായി എന്തെങ്കിലും വെച്ചാൽ അത് താഴേക്ക് ഉരുണ്ടു പോകുന്നത് സംശയമില്ലാത്ത കാര്യമാണ്. എന്നാൽ 1200ലേറെ വർഷങ്ങളായി ഈ പാറ ഇങ്ങനെ ഈ ചരിഞ്ഞ പ്രതലത്തിൽ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട്. പ്രകൃതിയാൽ സംഭവിച്ച ഒരു അത്ഭുത പ്രതിഭാസമായി ഇതിനെ പലരും കാണുന്നുണ്ടെങ്കിലും ഇത് അങ്ങനെ സംഭവിച്ച ഒന്നല്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. നിരന്തരമായ കാറ്റോ വെള്ളത്തിന്റെ ഒഴുക്കോ ആണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള രൂപമാറ്റങ്ങൾക്ക് കാരണമാകുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇത് ആരാണ് ഇവിടെ കൊണ്ടുവച്ചതെന്ന് ഇനിയും അറിയില്ല. നമ്പർ 9, സ്വർണപ്പാറ. ഉയരമുള്ള മലയ്ക്ക് മുകളിൽ പകുതിയോളം ഭാഗം അന്തരീക്ഷത്തിലേക്കായി നിൽക്കുന്ന ഒരു വലിയ പാറയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഈ പാറ സ്ഥിതി ചെയ്യുന്നത് മ്യാൻമാറിലെ മോൺ എന്ന സംസ്ഥാനത്തിലാണ്. സ്വർണ നിറമുള്ളതിനാൽ ഗോൾഡൻ റോക്ക് എന്നറിയപ്പെടുന്ന ഈ പാറയ്ക്ക് ക്യാക്ടിയോ പഗോഡ എന്നും വിളിപ്പേരുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 3500 അടി ഉയരത്തിലാണ് 7.3 മീറ്റർ മാത്രം വലിപ്പമുള്ള ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. കാഴ്ചയിൽ താഴേക്ക് വീഴുമെന്ന് തോന്നുമെങ്കിലും 2500 വർഷത്തിലേറെയായി ഈ പാറയ്ക്ക് ഇതുവരെ ചെറിയൊരു സ്ഥാനചലനം പോലും ഉണ്ടായിട്ടില്ല. അതായത്, ഗുരുത്വാകർഷണത്തെ പോലും നിരാകരിക്കുന്ന ഒരു പാറയാണിത്. ചൈന, ജപ്പാൻ, മലേഷ്യ, കൊറിയ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന ബുദ്ധമതക്കാർ ഈ പാറയെ ആരാധിക്കുന്നു. ബുദ്ധനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ സ്വർണവർണ്ണത്തിൽ പൊതിഞ്ഞ ഒരു വലിയ മകുടവും സ്വർണ സ്തൂപവും പാറയ്ക്ക് മുകളിലുണ്ട്. മാത്രവുമല്ല, ബുദ്ധനുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യവും ഈ പാറയ്ക്ക് പിന്നിലുണ്ട്. അതുതന്നെയാണ് അവരുടെ ആരാധനയ്ക്ക് കാരണവും. എന്നാൽ ഈ പാറയുടെ തൊട്ടടുത്ത് ചെല്ലുവാനും അത് സ്പർശിക്കുവാനുമുള്ള അവകാശം പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്ക് ബാൽക്കണിയിൽ നിന്നുകൊണ്ടോ താഴെ നിന്നുകൊണ്ടോ മാത്രമേ ഇതിനെ ആരാധിക്കുവാൻ സാധിക്കൂ. നമ്പർ 8, ചിലിയിലെ മാർബിൾ ഗുഹകൾ. പലതരത്തിലുള്ള ഗുഹകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഒരു തടാകത്തിന് നടുവിലുള്ള ഒരു ഗുഹ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ചിലിയുടെയും അർജന്റീനയുടെയും അതിർത്തിയിലായി 1850 ചതുരശ്ര കിലോമീറ്റർ വിസ്താരമുള്ള ഒരു തടാകമുണ്ട്. ആ തടാകത്തിന്റെ ഒത്ത നടുവിലാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ശിലാരൂപമുള്ളത്. മാർബിൾ കൊണ്ടുള്ളതാണ് ഈ കല്ല്. ഏകദേശം 1000 വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണിത്. പ്രകൃതിയുടെ ഒരു തികഞ്ഞ കരവിരുത്. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഗുഹയുള്ളത് ഈ കല്ലിനടിയിലാണ്. കല്ലിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഇതിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. സൂര്യപ്രകാശവും തടാകത്തിലെ ജലനിരപ്പും ഗുഹാഭിത്തിയിലെ ധാതുക്കളും ചേർന്ന് സൃഷ്ടിക്കുന്ന നിറപ്പകിട്ടാർന്ന ഒരു അന്തരീക്ഷമാണ് ഗുഹയ്ക്കുള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ സീസണുകൾ അനുസരിച്ച് ഗുഹയ്ക്കുള്ളിലെ നിറങ്ങളും വ്യതിയാനങ്ങളും ഉണ്ടാവും. ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിലെ സൂര്യോദയവും അസ്തമയവുമാണ് മാർബിൾ ഗുഹകൾ കാണാൻ ഏറ്റവും മനോഹരമാകുന്നതെന്ന് വിനോദസഞ്ചാരികൾ പറയുന്നത്. നമ്പർ 7, കൽമരം. കല്ലുമഴ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ കൽമരം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അത്തരം ഒരു കൽമരത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. ബൊളീവിയയിലെ ഒരു നാഷണൽ റിസർവിലെ ഒറ്റപ്പെട്ട ശിലാരൂപീകരണമാണ് അർബോൾ ഡി പീഡ്ര. ഈ പേരിന്റെ അർത്ഥം തന്നെ കൽമരം എന്നാണ്. മുരടിച്ച ഒരു മരത്തിന്റെ ആകൃതിയിലുള്ള ശിലയായതുകൊണ്ടാണ് ഈ ശിലയ്ക്ക് കൽമരം എന്ന് പേര് വന്നത്. 5 മീറ്റർ ഉയരമുള്ള ഈ കല്ല് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി പ്രകൃതിയിൽ നടന്ന ഒരു പ്രതിമാസത്തിന്റെ ശേഷിപ്പാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ പ്രദേശത്ത് വീശിയടിച്ച ശക്തമായ കാറ്റാണ് ഇത്തരം ഒരു റോക്ക് ഫോർമേഷന് കാരണമായി തീർന്നത്. ഈ കൽമരത്തിന്റെ അടിത്തറ പ്രധാനമായും വെള്ളാരം കല്ല് കൊണ്ടുള്ളതാണ്. അത് ഈ പ്രദേശത്തെ ശക്തമായ കാറ്റ് മൂലമുള്ള മണ്ണൊലിപ്പ് തടഞ്ഞു നിർത്തുന്നു. മാത്രവുമല്ല, ഇതിന്റെ മുകൾ ഭാഗത്ത് കാറ്റിനെ പ്രതിരോധിക്കുവാൻ ശക്തമായ ഇരുമ്പിന്റെ അംശങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇന്നും ഇവിടെ ഇങ്ങനെ നിലകൊള്ളുന്നത്. നമ്പർ 6, കെ ജെ റാഗ് ബോൾട്ടൺ. ഫോട്ടോ എടുക്കാൻ ഇഷ്ടമല്ലാത്തവർ ഉണ്ടാകില്ല. ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ചിലപ്പോൾ എന്ത് സാഹസികവും കാണിക്കാൻ മുതിരുന്നവരാണ് പലരും.
അത്തരത്തിൽ ഒരു ഫോട്ടോ പ്ലേസ് ഒരുക്കുന്ന ഒരു പാറയാണിത്. നോർവേയിലെ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഈ ഉരുളൻ പാറയുടെ പേര് കേജറാഗ് ബോൾട്ടൻ എന്നാണ്. സമുദ്രനിരപ്പിൽ നിന്നും 984 മീറ്റർ ഉയരത്തിലാണ് ഈ പാറ നിലകൊള്ളുന്നത്. നോർവേയിലെ അവസാനത്തെ ഹിമയുഗത്തിന് ശേഷം ഹിമാനികൾ ഉരുകിയതോടെ രൂപപ്പെട്ടതാണ് ഈ പാറ എന്നാണ് വിദഗ്ധർ പറയുന്നത്. ബേസ് ജമ്പിങ്ങിനായുള്ള ഒരു ജനപ്രിയ സൈറ്റ് കൂടിയാണിത്. വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരു പാറയാണിത്. പാറയ്ക്ക് മുകളിൽ നിന്നും കൊണ്ട് ഫോട്ടോ എടുക്കുന്നതിനായി ദിവസവും നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. സാഹസിക പ്രേമികളാണ് ഇവിടെ എത്തുന്നവരിൽ അധികവും. പക്ഷേ അടിയൊന്ന് തെറ്റിയാൽ നേരെ ചെന്ന് വീഴുന്നത് സമുദ്രത്തിലേക്കായിരിക്കും. നമ്പർ 5, ഡക്ക്ബിൽ റോക്ക്, ഒറിഗോൺ. അമേരിക്കൻ ഐക്യനാടുകളിലെ ഒറിഗോണിൽ രൂപം കൊണ്ട പ്രകൃതിദത്തമായ മണൽക്കല്ലായിരുന്നു ഡക്ക്ബിൽ. ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത് നിലവിലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഒരു താറാവിന്റെ തലയുടെ ആകൃതിയോടുകൂടി ഉള്ളതിനാലായിരുന്നു ഇതിനെ ഡക്ക്ബിൽ റോക്ക് എന്ന് വിളിക്കുന്നത്. കാലാവസ്ഥയുടെയും മണ്ണൊലിപ്പിന്റെയും പ്രവർത്തനങ്ങളാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതായിരുന്നു ഈ പാറ. എന്നാൽ 2016 ഓഗസ്റ്റ് 29 യുവാക്കളുടെ ഒരു കൂട്ടം ആ പാറ തള്ളിയിട്ട് നശിപ്പിച്ചു. നമ്പർ 4, ഉലുരു. ഫെയറി ഷ്രിംപ് എന്ന ചെമ്മീനുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഓസ്ട്രേലിയയിലെ ഉലുരു എന്ന പാറയ്ക്ക് മുകളിലാണ് ഇവ ഉള്ളത്. പറഞ്ഞു വന്നത് ആ പാറയെക്കുറിച്ചാണ്. ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറിയിലെ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഒറ്റപ്പാറയാണ് ഉലുരു. 348 മീറ്റർ ഉയരമുള്ള ഈ പാറ അയേഴ്സ് പാറ എന്നും അറിയപ്പെടുന്നു. ഏകദേശം 10 മൈൽ ചുറ്റളവുള്ള ഈ പാറയുടെ ഭൂരിഭാഗവും ഭൂമിക്കടിയിലാണുള്ളത്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു പാറയാണിത്. ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പവിത്രമാണ് ഈ പാറ. ഈ പാറയ്ക്ക് മുകളിൽ അരുവികളും ഗുഹകളും ഗുഹാചിത്രങ്ങളും എല്ലാമുണ്ട്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പാറ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത്. നമ്പർ 3, ജയന്റ് കോസ്വേ. സാധാരണയായി നമ്മൾ വീടിന്റെ പരിസരം ഇന്റർലോക്ക് ചെയ്യാറുണ്ട്. എന്നാൽ പ്രകൃതി ഇന്റർലോക്ക് ചെയ്ത ഒരു സ്ഥലത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വടക്കൻ അയർലൻഡിന്റെ വടക്കൻ തീരത്തുള്ള പ്രകൃതി തന്നെ ഇന്റർലോക്ക് ചെയ്ത സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ജയന്റ് കോസ്വേ എന്നാണ് ഇതിന്റെ പേര്. ഏകദേശം 40,000 ശിലകളാണ് ഇവിടെ പ്രകൃതി പാകിയിരിക്കുന്നത്. ഈ ശിലകൾക്ക് ഓരോന്നിനും 5 മുതൽ 7 വരെ ക്രമരഹിതമായ വശങ്ങളുണ്ട്. അതായത് ഓരോ കല്ലും ഓരോ ബഹുഭുജത്തിന്റെ ആകൃതിയിലാണുള്ളത്. ഒരു ചരിവിൽ നിന്നും കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടി മനുഷ്യർ നിർമ്മിച്ച പിടികൾ പോലെയാണ് പ്രകൃതി ഇവിടെ കല്ലുകൾ പാകിയിരിക്കുന്നത്. ഏകദേശം 50 മുതൽ 60 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ടതാണ് ഇവയെന്ന് ചരിത്രാന്വേഷകർ പറയുന്നു. പ്രാചീന ശിലായുഗത്തിൽ ഒരു അഗ്നിപർവ്വതത്തിലെ ലാവ കടൽ തീരത്തേക്ക് ഒഴുകുകയും കടലുമായി ചേർന്നപ്പോൾ അത് തണുത്തുറയുകയും ചെയ്തു. അങ്ങനെ രൂപം കൊണ്ടതാണ് ഈ ശിലകൾ എന്നാണ് പറയപ്പെടുന്നത്. നമ്പർ 2, ഫ്ലൈ ഗേസർ. ഇനി ഇതൊന്ന് കണ്ടു നോക്കൂ, എത്ര മനോഹരമായ ഒരു പാറയാണിത് അല്ലേ? ഒരിക്കലൊന്ന് നോക്കിയാൽ പിന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കാൻ തോന്നും. ചുവപ്പും പച്ചയും മഞ്ഞയും നിറമുള്ള പാറ. അതിൽ നിന്നും സദാസമയവും ജലം പുറത്തേക്ക് തെറിച്ചുകൊണ്ടേയിരിക്കുന്നു. നെവാഡയിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാറയാണിത്. ഫ്ലൈ റാഞ്ച് ഗേസർ അഥവാ ഫ്ലൈ ഗേസർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഏകദേശം 5 അടി ഉയരവും 12 അടി വീതിയുമുള്ള ഒന്നാണ് ഈ പാറ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു ചെറിയ ഉഷ്ണജല സ്രോതസ് കൂടിയാണ്. ഇതിൽ അത്യുഷ്ണ താപാവസ്ഥയിലും വളരുന്ന ആൽഗകളുണ്ട്. ഇത് നനവുള്ളതും ചൂടുള്ളതുമായ അന്തരീക്ഷത്തിൽ തഴച്ചു വളരുന്നു. അതിന്റെ ഫലമായാണ് ഈ പാറകൾക്ക് പച്ചയും ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ലഭിച്ചത്. നമ്പർ 1, ടോഗൻഗ പാറ. ഒരു ആപ്പിൾ വിഭജിച്ചു വെച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെ ഒരു പാറ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കൂ, ന്യൂസിലൻഡിലെ സൗത്ത് ഐലൻഡിന്റെ വടക്കൻ തീരത്ത് ടാസ്മാൻ ബേയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൗമശാസ്ത്ര പാറയാണ് ടോഗൻഗ അഥവാ സ്പ്ലിറ്റ് ആപ്പിൾ റോക്ക്. ഗ്രാനൈറ്റ് കൊണ്ടുള്ള ഒരു പാറയാണിത്. പകുതിയായി വിഭജിക്കപ്പെട്ട ഒരു ആപ്പിളിന്റെ ആകൃതിയിലാണ് ഈ പാറയുള്ളത്. പ്രകൃതിയുടെ കരവിരുതിൽ സ്വാഭാവികമായി രൂപം കൊണ്ടതാണ് ഈ പാറ. ന്യൂസിലൻഡിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണിത്. ഈ പാറ കാണുന്നതിനായി നിരവധി പേരാണ് ഈ കടൽ തീരത്തേക്ക് വരുന്നത്. വേലിയേറ്റ സമയത്ത് പാറയുടെ അടിഭാഗം വെള്ളത്തിലാകാറുണ്ട്. വേലിയിറക്കത്തിൽ അത് പൂർണ്ണമായി കാണുകയും ചെയ്യുന്നു. 1988 ഈ പാറയ്ക്ക് സ്പ്ലിറ്റ് ആപ്പിൾ റോക്ക് എന്ന് ഔദ്യോഗികമായി പേര് നൽകിയെങ്കിലും 2014 ഓഗസ്റ്റിൽ അതിന് ടോഗൻഗ എന്ന് പേരുകൂടി നൽകി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്.